ഏതെങ്കിലും ഹോളി ഇട്ടാൽ മതി. എന്നിട്ട് നമ്മൾ ഈ നൂല ഒന്ന് പിടിക്കുക. ഈ പ്ലേറ്റ് ഉണ്ടോ, ഇത് രണ്ട് പ്ലേറ്റ് ആണ്. ഇതിന്റെ അകത്ത് നൂല് കയറണം. ഈ പ്ലേറ്റിന്റെ അകത്ത് കണ്ടോ, ഇതിന്റെ അകത്ത്. ആ ഇതിന്റെ അകത്ത് കയറുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഇത്തരം ഒന്ന് ബലത്തിൽ പിടിക്കുക. ഈ പ്ലേറ്റിന്റെ അകത്തൂടെ കയറിയിട്ട് ഇങ്ങനെ കറങ്ങി വരിക, കണ്ടല്ലേ. ഇങ്ങനെ ഒരു സ്പ്രിംഗേഷൻ കണ്ടോ, ഇതിന്റെ അകത്തൂടെ ഇങ്ങനെ കറങ്ങി വരുമ്പോൾ ഈ സ്പ്രിങ്ങിന്റെ ഇങ്ങോട്ടാ വരുന്നത്. എന്നിട്ട് ആ നൂല് ഇതിലെ ഇട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ടല്ലേ, ഈ ഒരു ആക്ഷൻ പോലെ നിൽക്കും. അതേപോലെ ഈ ടെൻഷൻ്റെ അതുകൂടെ വരുന്ന വലിവ് പ്രഷർ എപ്പോഴും താത്ത് വെച്ചിട്ട് വേണം ഇതിൻ്റെ വലിവ് നോക്കാൻ. ഓവർ ടൈറ്റോ ഓവർ ലൂസോ വരുന്നു. ചിലപ്പോൾ ഇത് ചുമ്മാ ഫ്രീ ആയിട്ട് പോയി. ഈ ഫ്രീ ആയിട്ട് പോകുമ്പോൾ ഈ പ്ലേറ്റ് ഒന്ന് അകത്തിയിട്ട് നോക്കണം. ഇതിനകത്ത് പൊടിയോ നൂലോ എന്തെങ്കിലും കയറി ഇരിക്കുന്നുണ്ടെങ്കിൽ ഇത് ടൈറ്റ് ആകത്തില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം ഇതിൻ്റെ വലിവാണ്. ഇതൊക്കെ പിടിക്കുമ്പോൾ നമ്മൾ ഓവർ ടൈറ്റോ ഓവർ ലൂസോ വരാൻ പാടില്ല, ഒന്ന്. പിന്നെ ഈ വലത് ഭാഗത്ത് നിന്നാണല്ലോ നമ്മൾ സാധാരണ കോർക്കുന്നത്. അതൊക്കെ മെത്തേഡ് സെയിം ആണ്. ഇടുക, എന്നിട്ട് സൂചിയിലോട്ട് ഇവിടുന്ന് കോർക്കുക. പിന്നെ നമുക്ക് സൂചിയുടെ ഒരു പൊസിഷൻ ഉണ്ട്. സൂചിയുടെ ഇപ്പം സൂചി മാറ്റുമ്പോൾ നോക്കുന്ന കാര്യമില്ലേ, അതാകുമ്പോൾ സൂചി ഇടുന്നതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് റൗണ്ട് ആണ് ഇതിൻ്റെ സൂചി വരുന്നത്. ഇതുണ്ട്, ഇവിടെ മൊത്തം റൗണ്ട് ആണ്. അപ്പോൾ നമ്മൾ സാധാ മെഷീൻ എന്ന് പറഞ്ഞാൽ ഒരു സൈഡ് പരപ്പ് വരും. അപ്പോൾ പരന്ന ഭാഗം നമ്മൾ നോക്കി എപ്പോഴും റൈറ്റ് സൈഡ് ഇരുന്നത്. ഇത് കംപ്ലീറ്റ് റൗണ്ട് ആയതുകൊണ്ട് ഈ സൂചിയുടെ ഹോൾ കണ്ടോ, ഈ ഹോളിൻ്റെ മേളത്ത് ഈ ഒഴുക്ക് കണ്ടോ, ഇവിടെ ഒരു ചെറിയ ഒരു ഓവർ ഷെയർ ഒഴുക്കുണ്ട്. ഈ ഒഴുക്ക് ഭാഗം വേണം റൈറ്റ് സൈഡിൽ വരും. എപ്പോഴും ഇട, എന്നിട്ട് നമ്മളിത് മാക്സിമം കയറ്റി ഇടണം കേട്ടോ. ഇങ്ങനെ ഇടുമ്പോൾ ഇവിടെ കംപ്ലീറ്റ് കയറി ഇരുന്ന് മൊത്തം ഇടുക. സൂചി കറക്റ്റ് ലെവലിൽ നേരെയുള്ള ഒരു പൊസിഷൻ വെച്ച് വേണം മുറുക്കാൻ. സൂചിയുടെ പൊസിഷൻ ചെരിഞ്ഞൊന്നും പോയി, അതായത് ഓവറായിട്ട് ഇതുണ്ടോ, ബലവും വരല്ല. ഈ ഹോളും കറക്റ്റാണ്. പിന്നെ അതേപോലെ തന്നെ ബോവൻ കേസ് ഇടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ നമുക്കിത് ഇങ്ങനെ ചെരിച്ച് വെച്ച് തന്നെ കാണിക്കാം. സൂചി കംപ്ലീറ്റ് എപ്പോഴും മേളിലോട്ട് നിൽക്കുക. സൂചി കംപ്ലീറ്റ് മേളിലോട്ട് നിൽക്കുക. ഈ ബോവൻ കേസിൻ്റെ ഈ ഇവിടെ കണ്ടോ, സാധാ മെഷീൻ നമുക്ക് ഇങ്ങനെ ഒരു ലെഗ് പോലെ നിൽക്കുമല്ലോ, ഇതിനൊരു ഒഴുക്കാണ് കാണില്ലേ. ഈ ഒഴുക്ക് ഭാഗം മേളിലോട്ട് നിൽക്കണം. ഈ ചെറിയ വെട്ടാണ് ഇവിടെ ലോക്ക് വീഴുന്നത് കണ്ടോ. ഇവിടെ ഒരു വെട്ട് കണ്ടോ, ഈ വെട്ടെന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ബോവൻ കേസ് ഇടുന്നത്. ഈ ഒഴുക്ക് ഭാഗം മേളിലോട്ട് നിൽക്കണം, ഇങ്ങനെ നിൽക്കണം. അത് ഇങ്ങോട്ട് ബോവൻ കേസ് ഇടുമ്പോൾ കണ്ടോ ഇതിനകത്തൊരു ലോക്ക്, മനസ്സിലായോ.